സംവിധായകൻ വി എ ശ്രീകുമാർ മേനോൻ അറസ്റ്റിൽ. ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്ന് 1 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. പാലക്കാട് വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സിനിമ നിർമ്മിക്കാനായി ശ്രീവത്സം ഗ്രൂപ്പിൽ നിന്ന് പണം തട്ടിയതായാണ് പരാതി. പണം വാങ്ങിയതിനു ശേഷം സിനിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇയാൾ പറഞ്ഞില്ലെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. പലതവണ ബന്ധപ്പെട്ടിട്ടും കൃത്യമായി വിവരം നൽകാൻ ശ്രീകുമാർ മേനോൻ തയ്യാറാകാതെ വന്നതോടെയാണ് ശ്രീവത്സം ഗ്രൂപ്പ് പോലീസിൽ പരാതി നൽകിയത്. കേസിൽ ശ്രീകുമാർ മേനോൻ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ കോടതി ഈ അപേക്ഷ തള്ളി. ഇതേ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായത്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് ശ്രീകുമാർ മേനോൻ ഉള്ളത്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പാലക്കാട്ടെ വീട്ടിൽ വെച്ചായിരുന്നു അറസ്റ്റ് നടന്നത്. മോഹൻലാൽ നായകനായി അഭിനയിച്ച ഒടിയൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ശ്രീകുമാർ മേനോൻ. ആലപ്പുഴ DYSP പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. നേരത്തെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ രണ്ടാമൂഴം എന്ന തന്റെ നോവലിന്റെ തിരക്കഥ ശ്രീകുമാർ മേനോൻ സിനിമയാക്കുന്നത് തടയണമെന്നും തിരക്കഥ തിരിച്ചു തരണമെന്നും കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരക്കഥ സിനിമയാകുന്നില്ലെന്ന് കാണിച്ചാണ് MT നിയമയുദ്ധത്തിനൊരുങ്ങിയത്. ഒരുവിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലാണ് ആ കേസ് അവസാനിച്ചത്. രണ്ടാമൂഴം തിരക്കഥ MT തന്നെ തിരിച്ചു നൽകും. ശ്രീകുമാർ മേനോൻ നൽകിയ അഡ്വാൻസ് തുക MT തിരിച്ചു നൽകും. കോടതി തമ്മിലുള്ള കേസുകൾ ഇരുവരും പിൻവലിക്കും. ഇതായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ. നടി മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ 2019 ഡിസംബർ 5 ശ്രീകുമാർ മേനോനെ അറസ്റ്റ് ചെയ്തിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള മഞ്ജുവിന്റെ പരാതിയിലെ കാരണങ്ങളിൽ വസ്തുതകളുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.